ഹായ് ഫ്രണ്ട്സ് ഇന്ന് പി എസ് സി എൽ ഡി സി ബി ഒ എൽ ജി എസ് തുടങ്ങിയ എക്സാമിന് അനുയോജ്യമായ സിലബസിൽ ചെയ്ത ജന്തുശാസ്ത്രത്തെ പറ്റിയുള്ള ക്ലാസ്സാണ് ഏറ്റവും വലിയ സസ്തനി നീലത്തിമിങ്കലമാണ് നീലത്തിമിംഗ് പ്രത്യേകതകളാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു ഹൃദയമുടപ്പ് ഏറ്റവും കുറവാണ് നീലത്തിമിങ്കലത്തിൻ്റെ തുക്കിനിടയിലെ കൊഴുപ്പിൻ്റെ പേര് ബ്ലബ്ബർ എന്നാണ് തിമിംഗലത്തിന് പല്ലുകളില്ല ഏറ്റവും വലിയ തലച്ചോറികളുള്ളത് എണ്ണത്തിമിങ്കലത്തിനാണ് അമ്പർ ഗ്രീസ് എടുക്കുന്നത് എണ്ണത്തുമങ്കലത്തിൻ്റെ കുടലിൽ നിന്നാണ് കരയിലെ ഏറ്റവും വലിയ ജീവി ആനയാണ് ഗജദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ നാലാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ പല്ലുകളുടെ എണ്ണം നാലാണ് അസ്ഥികൾ ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് ഇരുപത്തഞ്ച് പെർ മിനിറ്റ് ആണ് ആനയ്ക്ക് വിരലില്ലെങ്കിലും നഖമുണ്ട് പക്ഷേ വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ല ഉളിപ്പല്ലുകളാണ് കൊമ്പുകളാകുന്നത് ഏറ്റവും കൂടുതൽ ഗർഭകാലഘട്ടം അതായത് ഇരുപത്തിയൊന്ന് മാസമാണ് ആനയുടെ ഗർഭകാലഘട്ടം കരയിൽ ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആനയാണ് ആനകളെക്കുറിച്ച് ആധികാരിക ഗ്രന്ഥമാണ് മാതങ്കലീല ആനയെ ആനയെ സംരക്ഷിത മൃഗമായി സംരക്ഷിക്കുന്നത് മുത്തങ്ങയിലാണ് ആന പരിശീലന കേന്ദ്രം കേരളത്തിലുള്ളത് കോടനാടും എറണാകുളവുമാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന കേരളം ജാർഖണ്ഡ് ഒറീസ കർണാടക എന്നിവയുടെ സംസ്ഥാന മൃഗവും ആനയാണ് ഏറ്റവും ഉയരം കൂടി ജീവി ജിറാഫാണ് ഏറ്റവും വേഗതയേറിയത് ചീറ്റപ്പൊലിക്കയാണ് ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും വലിയ മത്സ്യം തിമിംഗലസ്രാവാണ് ഏറ്റവും വലിയ പാമ്പ് അനാക്കോണ്ടയാണ് ഏറ്റവും വലിയ സസ്തനി നീലത്തിമിംഗലമാണ് ഏറ്റവും വലിയ ജീവി കരയിലെ ആഫ്രിക്കൻ ആനയാണ് ഏറ്റവും വലിയ ഉരകം മുതലയാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ആമയാണ് ഏറ്റവും കൂടുതൽ ദൂരം പറക്കുന്ന പക്ഷി ആർട്ടിക് ആർട്ടിക്ടേനാണ് ഇനിയും ലോകത്തെ ചില കൗതുകകരമായ വസ്തുതകൾ നോക്കാം നൂറിലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവി പൂച്ചയാണ് വെള്ളം കുടിക്കാത്ത സസ്തിനി കങ്കാരുലിയാണ് അഞ്ച് ഹൃദയങ്ങളുള്ള ജീവി മണ്ണിരയാണ് ഒരു കണ്ണ് മാത്രം അടച്ചുറങ്ങുന്നത് ഡോൾഫിനാണ് ആശയവിനു മെ ായി നൃത്തം ചെയ്യുന്നത് തേനീച്ചയാണ് ഇണയെ തിന്നുന്നത് ചിലന്തിയാണ് ആഹാരം കഴുകി തിന്നുന്ന ജീവി റാക്കൂൺ ആണ് നാലുകൊണ്ട് അറിയുന്നത് ചിത്രശലഭമാണ് വിയർപ്പ് കണങ്ങൾക്ക് ചുവപ്പു നിറമുള്ളത് ഹിപ്പൊട്ടോമസിനാണ് ഭൂമിയുടെ കാന്തശക്തി കൊണ്ട് വഴി അറിയുന്നത് ആണ് പുറകോട്ടും പറക്കുന്ന പക്ഷി ഹമ്മിംഗ് ആണ് ആണവ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ജീവി പാറ്റയാണ് രോമം കൊമ്പായി മാറുന്ന ജീവി കാണ്ടാമൃഗമാണ് പാമ്പു തീനി എന്നറിയപ്പെടുന്ന പാമ്പ് രാജവെമ്പാലയാണ് പാൽ ഉൽപാദിപ്പിക്കുന്ന പക്ഷി പ്രാവാണ് തലയിൽ ഹൃദയമുള്ളത് ചെമ്മീനിനാണ് വയറ്റിൽ പല്ലുള്ള ജീവി ഞണ്ടാണ് കാൽപാദങ്ങളിൽ വെച്ച് മുട്ട വിരയിക്കുന്നത് പെൻഗിനാണ് കൂട് നിർമ്മിക്കുന്ന പാമ്പ് രാജവെമ്പാലയാണ് കുതിര കഴുത തുടങ്ങിയ ചിന്തുകൾക്ക് ഒരു കുളമ്പാണ് ഉള്ളത് ഒട്ടകത്തിന് ഒരു കാലിൽ രണ്ട് വിരലുകളുണ്ട് മാംസബുക്കായ ഷട്ട്പഥം തുമ്പിയാണ് ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന കരയിലെ ജീവി ഹൗളർ കുരങ്ങുകളാണ് ഏറ്റവും ചെറിയ ജീവി മൈക്രോപ്ലാസ്മയാണ് നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും വലുത് ഫീമൻ സ്കിഡാണ് കരയിൽ ഏറ്റവും വേഗം കുറഞ്ഞ സസ്തിനി ആണ് ഒരേ സമയം തന്നെ രണ്ട് തരം പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അമൃതം ചുവന്ന കങ്കാരുമാണ് സലീമലി സ്കൂൾ ഓഫ് ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് പുതുച്ചേരിയിലാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗർഭകാലമുള്ള മൃഗം അമേരിക്കം ഓപ്പസമാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ ഗർഭകാലമുള്ളത് ആനയ്ക്കാണ് എന്നിൽ ഔഷധ ഗുണമില്ല എന്ന വനംവകുപ്പിൻ്റെ പരസ്യത്തിൽ കാണുന്നത് മൃഗം കരിങ്കുരങ്ങാണ് കരയിലെ ഏറ്റവും വലിയ മാംസഭൂജി തുവക്കരടിയാണ് ഏറ്റവും ശക്തി കൂടിയ താടിയലുള്ള മൃഗം കഴുതപ്പുലിയാണ് ശ്വാനവർഗത്തിലെ ഏറ്റവും വലിയ മൃഗം ചെന്നായയാണ് പുരാതന ഈജിപ്ഷ്യൻ ജനത ആരായിച്ച മൃഗം പൂച്ചയാണ് മാൽസുപ്പിയൽസ് എന്നറിയപ്പെടുന്ന ജന്തു വിഭാഗം സഞ്ചുമൃഗങ്ങളാണ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ചെന്നായകൾ സ്നൂ വിൽഫും സ്നു വിൽഫിയുമാണ് പാലിലുള്ള അമ്ലം ലാക്റ്റിക് അമ്ലമാണ് ചാണകത്തിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന വാതകം മീതേനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പശുവിൻ്റെ പേര് മൗണ്ട് കാറ്റഡീൻ എന്നാണ് സിന്ധു പശുവിൻ്റെ ജന്മദേശം പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ കന്നുകാലി സമ്പത്തുള്ള രാജ്യം ഇന്ത്യയാണ് ഏത് ജീവിക്കാണ് ഏറ്റവും വലിയ കണ്ണുള്ളത് ഫീമൻ കണവയ്ക്കാണ് ഏറ്റവും വലിയ കണ്ണുള്ളത് ഏറ്റവും നീളമുള്ള കാലുള്ളത് കഴിഞ്ചിറങ്ങൻ പവിഴക്കാലിക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷി ബ്ലൂഡിറ്റ് ആണ് കോഴിമുട്ട വരിയാൻ ഇരുപത്തൊന്ന് ദിവസവും താറാമുട്ട വരിയാൻ ഇരുപത്തെട്ട് ദിവസവുമാണ് വേണ്ടത് നീല കലർന്ന പച്ചനിറത്തുള്ള മുട്ട കസവേരിയുടെ ആണ് ഇന്ദുചൂട എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകൻ കെ കെ നീലകണ്ഠനാണ് തിമിങ്കലവേട്ടയുമായി ബന്ധപ്പെട്ട നോവൽ മെബിഡിക്കിന്റെ കർത്താവ് ഹെർമൻ ആണ് മരത്തിൽ ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷി വാൾട്ട് ഈഗലാണ് മുതുകിൽ രണ്ട് മുഴകളിലുള്ള ഒട്ടകം ബാക്ടറിയൻ ഓട്ടകമാണ് മുന്നൂറ്റി ഡിഗ്രിയിൽ കാഴ്ചശക്തി ഉള്ളത് വുഡ്കോക്കിനാണ് ഏറ്റവും കൂടുതൽ കാലം പറക്കുന്ന പക്ഷി സൂട്ടി ടോൺ ആണ് ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ പറക്കുന്ന പക്ഷി അമേരിക്കൻ വുഡ്കോക്കാണ് കാണും ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിൻ്റെ പ്രധാന ബുക്കുകളാണ് ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേട്ട് ബേഡ്സ് ഓഫ് റാവുംകൂർ ആൻഡ് കൊച്ചിൻ അദ്ദേഹത്തിൻ്റെ പേരുള്ള പശു സങ്കേതം ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ആമയാണ് വിരലിലെങ്കിലും നഖമുള്ള ജീവി ആനയാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ളത് ആമയ്ക്കാണ് പറക്കുന്ന സസ്തിനി വവ്വാലാണ് ഏറ്റവും കുഴപ്പ കൂടിയ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സസ്തിനി മുയലാണ് ക്ലോണിംഗിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പക്ഷി പശു വിക്ടോറിയ ആണ് മത്സ്യങ്ങളുടെ സ്വസനാവയവങ്ങളാണ് ചക്കിളപ്പൂക്കളാണ് മണ്ണിനിയുടെ സ്വസനാവയം ഈർപ്പമുള്ള തൊക്കാണ് ദേശീയ മത്സ്യം അയിലയാണ് ദേശീയ ജലജീവി ഡോൾഫിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണ് ഏറ്റവും വേഗതയേറിയ ജന്തു ചീറ്റപ്പുലിയാണ് ഉറുമ്പിൻ്റെ കാലുകളുടെ എണ്ണം ആറാണ് ആറ് കാലുള്ള മറ്റൊരു ജീവിയാണ് മൂട്ട ചിത്രശലഭത്തിന്റെ സമാധി ദിശയുടെ പേര് രൂപ എന്നാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ള അസ്ഥിനി ആൻ പ്ലാറ്റിപ്പസ് ആണ് ഏറ്റവും ശക്തി കൂടിയ താടിയുള്ള മൃഗം ചെന്ന കഴുതപ്പുലിയുടെ ആണ് ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം മുപ്പതാണ് ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് ചെന്നൈയിലാണ് സ്ഥാപിച്ചത് മനുഷ്യനിൽ എല്ലാ എല്ലുകളും കൂടെ ചേർന്നാൽ ഏകദേശം ഒമ്പത് കിലോഗ്രാം ഭാരം ഉണ്ടാകും വിഷപ്പും ദാഹവും നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ ഭാഗം ഹൈപ്പോ എന്നാണ് അറിയപ്പെടുന്നത് ശരീരവലിപ്പത്തി ആനുപാതികമായി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്ന പക്ഷി ഹമ്മിംഗ് ബേഡ് ആണ് അതായത് ശരീരഭാരത്തിന്റെ പകുതി ഭക്ഷിക്കുന്നു സിൽവർ ഫിഷ് എന്ന് അറിയപ്പെടുന്നത് ഷട്ടദം തെയാണ് ചിത്രശലഭത്തിന്റെ സമാധി അവസ്ഥയിൽ അതിന്റെ സംരക്ഷണ കൊക്കൂൺ ആണ് പെയിന്റിംഗ് ലേഡി എന്നറിയപ്പെടുന്ന ജീവി ചിത്രശലഭമാണ് ഏറ്റവും വലിയ ഷഡ്പഥം ആഫ്രിക്കൻ ഗോളിയാത്മോത്താണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷട്ട്പഥം കടന്നലാണ് ആൺ കൊതുകുകളുടെ ആഹാരം സസ്യങ്ങളുടെ നീരാണ് പെൺകുതുകൾ രക്തമാണ് കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങളാണ് ശരീരത്തിന്റെ ആവരണം തൊക്കാണ് ഹൃദയത്തിന്റെ ആവരണം പെരിക്കാടിയമാണ് ശ്വാസകോശത്തിന്റെ ആവരണം പ്ലൂറയാണ് മസ്തിഷ്കത്തിന്റെ ആവരണം മെനിഞ്ചസ് ആണ് ഗർഭസ്ഥ ശിശുവിന്റെ ആവരണം ആംനിയോൺ ആണ് ജനിക്കുമ്പോൾ മനുഷ്യ ശിശുവിന് ഏകദേശം രണ്ടര തൊട്ട് മൂന്നര കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും ഏറ്റവും വലിയ ആൾക്കൂരങ്ങൾ ഗൊറിലയാണ് പഞ്ചേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് നാക്ക് മൂക്ക് തൊക്ക് കണ്ണ് ചെവിയെ ആണ് മനുഷ്യ ശരീരത്തിലെ തൊക്കിന്റെ ഏകദേശ ഭാരം ടെൻ പോയിന്റ് എയ്റ്റ് നയൻ കിലോഗ്രാം ആയിരിക്കും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലം മാംഗനീസ് ആണ് ചെറുകിടലും വൻകിടലിലും ഒത്തുചേർന്ന ഭാഗത്തിന്റെ പേര് ഇലിയം എന്നാണ് പ്രസവ ചായത്തെ നാലഞ്ചു ദിവസം ഉണ്ടാകുന്ന മുലപ്പാലിനെ കൊളസ്ട്രിയം എന്നാണ് അറിയപ്പെടുന്നത് രോമങ്ങളുടെ ധർമ്മം ശരീരത്തിന്റെ താപസംരക്ഷണമാണ് കൈപ്പറിയാനുള്ള രുചിമുഖങ്ങൾ നാവിന്റെ ഏറ്റവും മകത്ത ഉള്ള ഭാഗത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് തലച്ചോറിനെയും തലയോട്ടിയേയും കുറിച്ചുള്ള പഠനം ഫ്രിനോളജി എന്നാണ് അറിയപ്പെടുന്നത് തലച്ചോറിന്റെ ഏത് ഭാഗത്തേൽക്കുന്ന ശതമാനമാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നത് മിഡിലോ ബ്ലാങ്കെറ്റിക്ക് ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് ചെന്നൈയിലാണ് സ്ഥാപിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക തുടർന്നുള്ള ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബട്ടൺ അമർത്തുക താങ്ക്